ഓക്കേ പെട്ടിമുടി ദുരന്തഭൂമിയിൽ കണ്ണീർ കാഴ്ചയായ കുവി ഇനി ഡോഗ് സ്ക്വാഡ് പരിശീലകൻ അജിത് മാധവന് സ്വന്തം അജിത്തിന്റെ ചേർത്തലയിലെ വീട്ടിലാണ് ഇനി കുവി കഴിയുക ദുരന്തത്തിൽപ്പെട്ട് കാണാതായ രണ്ടര വയസ്സുകാരി ധനുഷ്കയെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ഏറെ പരിശ്രമിച്ചിട്ടും ഫലം കാണാതെ പോയപ്പോൾ തുണച്ചത് കുവിയായിരുന്നു. ദുരന്തഭൂമിയിൽ അസ്വസ്ഥതയോടെ ഓടി നടക്കുകയും ഭക്ഷണം കഴിക്കാതെ കഴിയുകയും ചെയ്ത കുവിയെ മെരുക്കിയത് അജിത്തായിരുന്നു. കുവിയെ ഏറ്റെടുക്കാൻ അപ്പോൾ തന്നെ അജിത്ത് താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും ആഗസ്റ്റ് 20 ഡോഗ് സ്ക്വാഡ് ഏറ്റെടുത്തു. അവിടെയും പരിപാലകൻ അജിത്ത് തന്നെ. ദിവസേന 2000 രൂപയോളം ചിലവിട്ടാണ് കുവിയെ പോറ്റിയത്. അജിത്തിനെ അന്വേഷിച്ച് കഴിഞ്ഞ ബുധനാഴ്ച പളനിയമ്മാളിൽ നിന്ന് ഫോൺ വിളിയെത്തി. ഗർഭിണിയായ കുവി ഭക്ഷണം കഴിക്കുന്നില്ലെന്നും ക്ഷീണിതയാണെന്നും പരിപാലിക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു അറിയിപ്പ്. കുവിയെ കൈമാറാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. അജിത്ത് അവിടെ എത്തി കുവിയെ ഏറ്റുവാങ്ങി വീട്ടിലെത്തിച്ചു. കുടുംബത്തിന് ഇനിമേൽ കുവിയിൽ അവകാശമുണ്ടായിരിക്കില്ലെന്ന് മുദ്രപത്രത്തിൽ എഴുതി വാങ്ങിയാണ് അജിത്ത് ഏറ്റെടുത്തത്. മറ്റു നായകളുടെ കടിയേറ്റ പരിക്കിന് ചികിത്സ ലഭ്യമാക്കിയാണ് സന്തോഷത്തോടെ കുവിയുടെ പരിപാലനം തുടങ്ങിയത്. വിദേശ ഗണത്തിൽപ്പെട്ടതുൾപ്പെടെ വേറെ 6 നായകൾ അജിത്തിനുണ്ട്. 18 വയസ്സുള്ള നാടൻ നായയും അക്കൂട്ടത്തിൽപ്പെടും. കൈരളി ന്യൂസ്, ആലപ്പുഴ.